ബോസ്കോ ക്യാമ്പസിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി ജെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബി എ എസുണ്ണാർക്ക് പഠിക്കുവാനുള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനസ്സിനി എന്ന കവിതാഭാഗമാണ്. രംഗം മാറി കാലം പോയി, ഭംഗം വന്നു ഭാഗ്യത്തിൽ, കൊടിയ വസൂരിയിൽ ഉഗ്രവിരൂപത കോമരമാടി നിന്നുടലിൽ, കോമളരൂപിണി ശാലിനി നീയൊരു കോലം കെട്ടിയ മട്ടായി, മുകിലുളി മാഞ്ഞു മുടികൾ കൊഴിഞ്ഞു മുഖമതി വികൃത കലാവൃതമായി, പൊന്നുളി പോയി കാളിമയായി നിന്നുടൽ വെറുമൊരു തൊണ്ടായി, കാണാൻ കഴിയ കണ്ണുകൾ പോയി കാതുകൾ പോയി കേൾക്കാനും, നവനീതത്തിനു നാണമണയ്ക്കും തവ തനു ലത തൻ മൃദുലതയെ, കഠിനം ചീന്തിയെറിഞ്ഞ മുടി കടുതല രാഗിനെ വടുനിരകൾ. ഒന്നുകൂടി നോക്കിക്കേ. രംഗം മാറി കാലം പോയി, ഭംഗം വന്നു ഭാഗ്യത്തിൽ. അപ്പം രംഗവും കാലവും ഒക്കെ മാറിപ്പോയി, ഭംഗം തടസ്സമുണ്ടായി, ഭാഗ്യത്തിന് തടസ്സങ്ങൾ ഉണ്ടായി തുടങ്ങി. രംഗം മാറി കാലവും മാറിപ്പോയി, എന്താണ്, ഭാഗ്യത്തിന് തടസ്സവും ഉണ്ടായി. കൊടിയ വസൂരിയിൽ ഉഗ്രവിരൂപത കോമരമാടി നിന്നുടലിൽ. അപ്പം ഭയങ്കര വസൂരി പിടിപെട്ടു, അപ്പം നിൻ്റെ മേനിയിൽ വൈരൂപ്യത്തിൻ്റെ ദുർദേവത വിളയാടി. കോമളരൂപിണി ശാലിനി നീയൊരു കോലം കെട്ടിയ മട്ടായി. ഇപ്പോഴ് മനോഹരി ശാലിനി, നീയൊരു ഇപ്പോൾ എന്താണ്, നിൻ്റെ കോലം ഇപ്പോൾ എന്താണ്, വല്ലാതെ ആയിപ്പോയി. നീയിപ്പോൾ ഒരു കോലം കെട്ടിയ മട്ടായി. മുകിലുളി മാഞ്ഞു മുടികൾ കൊഴിഞ്ഞു മുഖം മതി വികൃത കലാവൃതമായി. അപ്പോൾ എന്താണ്, മുടിയുടെ മേഘവർണം പോലും മാഞ്ഞു പോയി, അപ്പോൾ അവ കൊഴിഞ്ഞും പോയി. അതുപോലെ മുഖം എന്താണ്, ആ വടുക്കൾ കൊണ്ട് മൂടി, അപ്പം മുഖത്തിൻ്റെ കാന്തി പോലും ഇല്ലാതായിരിക്കുന്നു. പൊന്നുളി പോയി കാളിമയായി, അപ്പോൾ കനകകാന്തി മറഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ കനകകാന്തി ഇന്ന് നിൻ്റെ മുഖത്തു നിന്ന് മാഞ്ഞു പോയിട്ട് ഏത് നിറമായിരിക്കുന്നു, കറുപ്പ് മൂടി. നിന്നുടൽ വെറുമൊരു തൊണ്ടായി, അപ്പം നിൻ്റെ ഉടൽ ഒരു വെറുമൊരു തൊണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. കാണാൻ കഴിയ കണ്ണുകൾ പോയി കാതുകൾ പോയി കേൾക്കാനും. അപ്പം എന്താണ്, ഇന്നാണെങ്കിൽ എന്താണ്, കണ്ണുകൾ പോയതിനാൽ കാണാനും കാതുകൾ പോയതിനാൽ കേൾക്കാനും ഒന്നും കഴിയാതെയായി. നവനീതത്തിനു നാണമണയ്ക്കും തവൻ തനു ലതതൻ മൃദുലതേ. അപ്പം വെണ്ണയ്ക്ക് നാണം വെണ്ണയ്ക്ക് പോലും നാണം തോന്നിക്കുന്ന നിൻ്റെ ശരീരത്തിൻ്റെ മൃദുലതയാകെ ഇന്ന് എന്തായി തീർന്നിരിക്കുകയാണ്, വടുക്കൾ ചീന്തിയെറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അപ്പം നിൻ്റെ ആ മൃദുലതയെ പോലും വടുക്കൾ ചീന്തിയെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. കഠിനം ചീന്തിയെറിഞ്ഞൊരടിമുടി കഠിനമാണ് നിൻ്റെ, എന്താണ്, ഇന്ന് ചീന്തിയെറിഞ്ഞ അടിമുടി മാറിപ്പോയിരിക്കുകയാണ്. കടു തല രാഗിന വടുനിരകൾ കൊണ്ട് അകപ്പാട് വല്ലാത്ത ഒരു മുഖഭാവമായി മാറിപ്പോയിരിക്കുന്നു, വികൃതമായി പോയിരിക്കുന്നു. ജാതകദോഷം വന്നെത്തിയൻ ജയാ പദവി വരിച്ചു നീ, പല പല രമണികൾ വന്നു വന്നവർ പണമൊന്നൂതി നടുങ്ങി ഞാൻ, പല പല കമനികൾ വന്നു വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ, കിന്നര കന്യക പോലെ ചിരിച്ചൻ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എന്നോടരുളി എനിക്കവിടുത്തെ പൊന്നോടക്കുഴൽ മതിയല്ലോ, നിന്നുടെ പുല്ലാം കുഴലിത് എനിക്കൊരു പൊന്നോടക്കുഴലാണല്ലോ. ഒന്നുകൂടി നോക്കിക്കേ. ജാതകദോഷം വന്നെത്തിയൻ ജയാ പദവി വരിച്ചു നീ, പല പല രമണികൾ വന്നു വന്നവർ പണമെന്നോതി നടുങ്ങി ഞാൻ, പല പല കമനികൾ വന്നു വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ, കിന്നര കന്യക പോലെ ചിരിച്ചൻ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എന്നോടരുളി എനിക്കവിടുത്തെ പൊന്നോടക്കുഴൽ മതിയല്ലോ, നിന്നുടെ പുല്ലാങ്കുഴലത് എനിക്കൊരു പൊന്നോടക്കുഴലാണല്ലോ. ജാതക ദോഷമെന്ന് തന്നെ പറയട്ടെ, നീ എന്തിനാണ് എൻ്റെ ഭാര്യയായത്? പല പല സുന്ദരികൾ വന്നു, അവർക്ക് പണമായിരുന്നു വേണ്ടിയിരുന്നത്. വേറെ പല യുവതികളും വന്നു, അവർക്ക് പദവിയിലായിരുന്നു നോട്ടം. രണ്ടു കൂട്ടരെ കണ്ടും ഞാൻ നടുങ്ങിപ്പോയി. എന്നാൽ സ്വർഗ കന്യക പോലെ മന്ദസ്മിതവുമായി എൻ്റെ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എനിക്കങ്ങയുടെ പൊന്നോടക്കുഴൽ മാത്രം മതി, നിൻ്റെ പുല്ലാങ്കുഴൽ എനിക്കൊരു പൊന്നോടക്കുഴലാണെന്ന് പറഞ്ഞു. അപ്പം ജാതകദോഷമെന്ന് തന്നെ പറയട്ടെ, നീ എന്തിനാണ് എൻ്റെ ഭാര്യയായത്? പല പല സുന്ദരികൾ വന്നു, അവർക്ക് പണമായിരുന്നു വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ വേറെ പല യുവതികളും വന്നു, അവർക്കൊക്കെ പദവിയിലായിരുന്നു നോട്ടം. എന്നാൽ ഈ രണ്ട് കൂട്ടരെയും കണ്ട് ഞാൻ നടുങ്ങിപ്പോയതാണ്. എന്നാൽ എന്താണ്, സ്വർഗകന്യക പോലെ മന്ദസ്മിതവുമായിട്ട് എൻ്റെ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എനിക്ക് അങ്ങയുടെ പൊന്നോടക്കുഴൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ പുല്ലാങ്കുഴൽ എനിക്കൊരു പൊന്നോടക്കുഴലാണ് എന്ന് നീ പറഞ്ഞു.
രംഗവും കാലവും ഒക്കെ മാറിപ്പോയി. ഭാഗ്യത്തിന് തടസ്സമുണ്ടായി. ഭയങ്കരമായ വസൂരി പിടിപെട്ടു. നിൻ്റെ മേനയിൽ വൈരൂപ്യത്തിൻ്റെ ദുർദേവത തന്നെ വിളയാടി. നീ ഇപ്പോൾ ഒരു കോലം കിട്ടിയ പോലെയായി തീർന്നിരിക്കുന്നു. മുടിയുടെ മേഘവർണ്ണം മാഞ്ഞു, അവ കൊഴിഞ്ഞു പോയി. അതുപോലെ തന്നെ മുഖം വികൃതമായ വടുക്കൾ കൊണ്ട് മൂടി, കനകകാന്തി മാഞ്ഞു, കറുപ്പ് മൂടി. നിൻ്റെ ഉടൽ ഒരു വെറും തൊണ്ടായിട്ട് തന്നെ മാറി. അപ്പോൾ കണ്ണുകൾ പോയതിനാൽ കാണാനും കാതുകൾ പോയതിനാൽ കേൾക്കാനും കഴിയാതെയായിരിക്കുന്നു. അപ്പോൾ വെണ്ണയ്ക്ക് തുല്യം ആയ, വെണ്ണയ്ക്ക് പോലും നാണം തോന്നിക്കുന്ന, വെണ്ണ പോലുള്ള നിൻ്റെ ശരീരത്തിൻ്റെ മൃദുലതയാകെ എന്ന് വടുക്കൾ ചീന്തിയെറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. എന്തു പറയാനാണ്? ജാതകദോഷം എന്ന് തന്നെ പറയട്ടെ. നീ എന്തിനാണ് എൻ്റെ ഭാര്യയായത്? പല പല സുന്ദരികൾ വന്നു, അവർക്ക് പണമായിരുന്നു വേണ്ടിയിരുന്നത്. വേറെ പല യുവതികളും വന്നു, അവർക്ക് പദവിയിലായിരുന്നു നോട്ടം. രണ്ട് കൂട്ടരെ കണ്ടും ഞാൻ നടുങ്ങിപ്പോയതാണ്. എന്നാൽ സ്വർഗകന്യക പോലെ മന്ദസ്മിതവുമായിട്ട് എൻ്റെ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എനിക്ക് അങ്ങയുടെ പൊന്നോടക്കുഴൽ മാത്രം മതിയെന്ന് പറഞ്ഞു. നിൻ്റെ പുല്ലാങ്കുഴൽ എനിക്കൊരു പൊന്നോടക്കുഴലാണ് എന്ന് നീ പറഞ്ഞു.